തിരുത്തലിനോടുള്ള ശരിയായ മനോഭാവം നമ്മള് ആദ്യം പാടിയതുപോലെ തള്ളാതെ അവനെ ഏറ്റുകൊള്ളുക എന്ന് യേശുരാജൻ നമ്മുടെ സമീപം നിൽക്കുന്നു. തള്ളാതെ അവനെ ഏറ്റുകൊള്ളുക എന്ന് പറയുമ്പോൾ ആ കർത്താവിനെ കർത്താവിന്റെ വചനത്തെ തള്ളാതെ കർത്താവ് നമ്മുടെ ജീവിതത്തില് ദൈവം തരുന്ന ചില തിരുത്തലുകള് കറക്ഷൻസ് ശിക്ഷണങ്ങള്. ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ദൈവം നമ്മളുടെ സ്വയബലത്തിനെയാണ് ജഡം എന്നൊക്കെ ബൈബിളിൽ പറയുന്നു. ആ ജഡത്തെ ഒരു തിരശീലയോട് ഉപമിച്ചതായിട്ടൊക്കെ നമ്മുടെ എബ്രായർ 10:19-20 വാക്യങ്ങളിൽ കാണുന്നത്. അപ്പൊ ആ നമ്മളുടെ ആ സ്വയബലം, നമ്മളുടെ സെൽഫ് ലൈഫ്, നമ്മളുടെ സ്വയജീവനെ പല രീതിയിലാണ് ദൈവം ഒന്ന് തകർക്കാനായിട്ട്, ദൈവവചനമാകുന്ന ചുറ്റിക്ക് വെച്ച് തകർക്കാനായിട്ട്. ഈ സ്വയബലം ഒരു പാറ മാതിരിയാണ്. ഇനി അത് ഭയങ്കര പാറ എന്ന് പറഞ്ഞാല് ഇനിയിപ്പോ ഞങ്ങളുടെ വീടുപടിയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ പാറ പൊട്ടിക്കുന്നൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ബ്രിക്ക് പൊട്ടിക്കാൻ തന്നെ എന്തൊരു പാടാണ്. അപ്പൊ ഈ പാറയൊക്കെ പൊട്ടിക്കണമെങ്കിൽ സാധാരണ ഒന്നും പോരാ. എന്തോ ഇന്നൊക്കെ പല മിഷൻ വെച്ചൊക്കെയാണ്. അപ്പൊ പണ്ട് ഈ ചുറ്റിക, അപ്പൊ ഈ ചുറ്റിക എവിടുന്ന് കിട്ടും? ഈ ചുറ്റിക എവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും? നമ്മള് രമ്യാവ് 23:29 ഒരു ചുറ്റികയെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ അതെ, നമ്മള് രമ്യാവ് 23:29 വാക്യത്തില് നമ്മുടെ അഗ്നിയെക്കുറിച്ചും ചുറ്റികയെക്കുറിച്ചും പറയുക. അത് എന്താണ് ഈ അഗ്നി, എന്താണ് ചുറ്റിക എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനമാണ്. കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന ആ ഒരു ശക്തിയേറിയ അഭിഷേകമുള്ള വചനമാണ് ചുറ്റിക. എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാടെന്നാണ് യിരെമ്യാവ് 23:29. 19:11 നമുക്ക് യിരെമ്യാവ് 19:11 നമ്മളെ കുറിച്ചുള്ള ശുഭഭാവികളുടെ പദ്ധതികൾ എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ 23:29 ഈ ഒരു റെഫറൻസ്. അത് അഗ്നി പോലെയാണ്, അത് ചുറ്റിക പോലെയാണ്. അപ്പൊ നമ്മളുടെ സ്വയഹിതമാകുന്ന പാറ, അത് ഒരു യുനോ പാറ പോലെ നമ്മളുടെ ആ ഒരു കഠിന ഹൃദയം എന്ന പഴയ ഉടമ്പടിയില് ആ അവർക്ക് കല്ല് പോലെ ഹൃദയം തന്നെ ആയിരുന്നു പഴയ ഉടമ്പടിയിൽ. അതുകൊണ്ട് കൽപ്പലകമേല് ആ 10 കൽപ്പനകൾ കൽപ്പലകമേൽ അവർക്ക് എഴുതുന്നത്, അവരുടെ ഹൃദയ കാഠിന്യം നിമിത്തമാണ് നിങ്ങളെ മോശം അങ്ങനെ അനുവദിച്ചതെന്നൊക്കെ കർത്താവ് മത്തായി 19 ഡിവോഴ്സിനോടുള്ള ബന്ധത്തിലൊക്കെ പറയും. ബിക്കോസ് ഓഫ് ദ ഹാർഡ്നെസ് ഓഫ് യുവർ ഹാർട്ട്, നിങ്ങളുടെ ഹൃദയ കാഠിന്യം ഉണ്ട്. അപ്പം ആ കല്ലുപോലെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു പഴയ നിയമത്തിൽ. എന്നാ പുതിയ ഉടമ്പടിയെ കുറിച്ചുള്ള പ്രവചനം എന്ന് പറഞ്ഞാൽ ഈ കല്ലുപോലെ ഹൃദയത്തെ മാറ്റി ഒരു മാംസമയമായ ഹൃദയത്തെ തരും എന്നുള്ളൊരു പ്രവചനമാണ് നമ്മൾ എസ്കേല് 36:26 വാക്യം. എനിക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്റെ ജീവിതത്തിലെ കർത്താവ് എന്നോട് ആദ്യമായിട്ട് എനിക്ക് ജീവൻ തന്ന ആ വചനമാകുന്ന കെടാത്ത ബീജത്താലെ കർത്താവ് എന്നെ വീണ്ടും ജനിക്കുമാറാക്കി. എസ്കേല് 36:25-27 വാക്യങ്ങളിൽ ആ 26 വാക്യത്തിൽ കല്ലുപോലെ ഹൃദയം മാറ്റി മാംസമായ ഹൃദയം നൽകും. അപ്പൊ ആ ഒരു കല്ല് ഉടയ്ക്കാനുള്ള ഒരു പാറ, ആ തിരശ്ശീല, ആ കല്ലാകുന്ന ആ കല്ല്, അതാണ് സ്വയബലം എന്ന് ഞാൻ പറഞ്ഞു. അത് ഉടക്കി, അത് യഥാർത്ഥത്തില് ആരില്ല പൂർണ്ണമായിട്ട് ഉടക്കപ്പെട്ടെന്ന് ചോദിച്ചാല് യുഗങ്ങളുടെ പാറയായിട്ട് വന്ന ഒരു യുഗപുരുഷൻ ഉണ്ടായിരുന്നു, അതാണ് യേശു കർത്താവ്. കർത്താവിലാണ് ആ പാറ ക്രിസ്തു ആയിരുന്നു എന്നൊക്കെ നമ്മൾ ഇവിടെ വായിക്കുന്നത്. 1 കൊരിന്ത്യർ 10:3 എടുത്ത് നോക്കുവാണെങ്കിൽ ആ പാറ, ദാറ്റ് റോക്ക് വാസ് ക്രൈസ്റ്റ് നമ്മൾ വായിക്കുന്നുണ്ട്. ആ പാറ യുഗങ്ങളുടെ പാറ. കർത്താവും ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്ന് ഹീനമനുജനെന്നം എടുത്താ നമ്മൾ പാടിയതുപോലെ കർത്താവ് ഒരു മനുഷ്യനായിട്ട് വന്നപ്പോൾ കർത്താവിന് എന്തുണ്ടായിരുന്നു? ഈ പാറയും കൊണ്ട് കർത്താവ് വന്നേ. കർത്താവിന് ഒരു പാറ പോലെ ഒരു സ്വന്തം ഹിതം ഉണ്ടായിരുന്നു. പിന്നെ കർത്താവ് എന്താ, യോഹന്നാൻ 6:38-5:30 ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കണ്ടു. എന്റെ ഇഷ്ടം ചെയ്യാനല്ല, പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ അത്രയെന്ന് പറഞ്ഞ് ആ തന്റെ സ്വന്തം ഹിതമാകുന്ന പാറ ഇപ്പോഴും പിതാവിന്റെ മുമ്പാകെ, പിതാവിന്റെ ഓരോ വചനം കൊണ്ടും ഞാൻ ജീവിക്കേണ്ടത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല പിതാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടും ജീവിക്കേണ്ടതെന്ന് മത്തായി 4:4 കർത്താവ് പറയുന്നുണ്ട്. ആ മത്തായി 4:4 ലൂക്കോസ് 4:4 കർത്താവ് അവിടെ ആവർത്തന ദിവസം 8:3 കോട്ട് ചെയ്തുകൊണ്ട് പറയും, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ഓരോ വചനം കൊണ്ടും ജീവിക്കേണ്ട. ഈ ചുറ്റികയായിട്ട് വരുന്ന ഓരോ വചനം, വാള്, ഈ വചനത്തെ വാളിനോട് ഉപമിച്ചിട്ടുള്ളത് നമുക്കറിയാം. തുണിയാകുമ്പോ പിന്നെ വാളിനോട് ഉപമിക്കണം, പാറയാകുമ്പോ പിന്നെ ചുറ്റികളോട് ഉപമിക്കണം. ഈ തിരശ്ശീലയോട് ഉപമിച്ചിട്ടുണ്ട് ചേട്ടത്തെ. അപ്പം അവിടെ നമുക്ക് വാള് ഉപയോഗിക്കും, ഈ തുണിയുടെ അടുത്ത് ചുറ്റി അടിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഓരോ ഇങ്ങനെ വചനത്തില് നമുക്ക് നമ്മളെ പോലെ വളരെ വളരെ മനസ്സിലാക്കാൻ വളരെ താമസമുള്ളവരായിട്ടുള്ള, ആത്മീയമായിട്ട് മനസ്സിലാക്കാൻ വളരെ താമസമുള്ളതായിട്ടുള്ള നമുക്ക് എന്തെങ്കിലുമൊക്കെ പല പല ചിത്രങ്ങളൊക്കെ പറഞ്ഞ്, പല പല പിക്ചേഴ്സ് ഒക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇവർക്ക് എന്തെങ്കിലും ഒന്ന് കത്തണം എന്ന് പറഞ്ഞ് കത്താവ് പാടുപെട്ട് പല പല ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിലും നമുക്ക് കാര്യങ്ങളൊന്ന് കത്താൻ വേണ്ടി എന്നുവെച്ചാൽ നമുക്ക് ശരിയാ, ഇന്റലക്ച്വലി നമ്മൾ ഭയങ്കര ബ്രൈറ്റ് ആൻഡ് ക്ലവർ ഒക്കെ ആയിരിക്കും നമുക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ഒരു വെളിപ്പാടായിട്ട് ലഭിക്കാൻ വേണ്ടി ദൈവം പല പല ചിത്രങ്ങൾ ഉപയോഗിച്ചിരിക്കുക. അപ്പം പാറ, നമ്മുടെ സ്വയഹിതം, നമ്മുടെ ജഡം ഒരു പാറ മാതിരിയാണെങ്കിൽ ഒരു ചുറ്റികയെ പോലെ ഇനി സ്വയഹിതത്തെ ഒരു തിരശീല, കട്ടിയുള്ള തിരശീല, അവിടെ ആ അത് ഇങ്ങനെ എല്ലാ നൂലൊക്കെ പിരിച്ച് കട്ടിയുള്ള തിരശീല ആയിരിക്കണം എന്നൊക്കെ ആ പുറപ്പാട് പുസ്തകം
ഇരുപത്താറാം അധ്യായത്തിലൊക്കെ പറയുന്നത് ഇങ്ങനെ പല പല കളറുള്ള ഇനോ പേർപ്പിൾ കളറും ആ കളർ ഈ കളറും ഒക്കെ ഉള്ള എല്ലാം തുണിയൊക്കെ ചുറ്റി ചുറ്റി അതുപോലെ കട്ടിയുള്ള ഒരു തിരശ്ശീല വേണം. ആ തിരശ്ശീല കീറാൻ വേണ്ടിയാണ് ഇരുവായത്തിലുള്ള വാളിനേക്കാൾ മുറിച്ചുള്ള ദൈവവചനം ദൈവം ഉപയോഗിക്കുന്നത്. അപ്പം ദൈവം നമ്മളുടെ ഈ ജഡത്തെ ഈ സ്വയഹിതത്തെ സ്വന്തഹിതത്തെ ആ പാറയെ തകർക്കാനായിട്ട് ദൈവം പലവിധ സാഹചര്യങ്ങൾ ഇപ്പം ദൈവവചനത്തിലൂടെയുള്ള പാറ എന്ന് പറയുമ്പം അത് പലതരത്തിലാണ് ദൈവം അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദൈവത്തിന്റെ ആത്യന്തികമായിട്ട് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പാറ പിളർക്കപ്പെടുന്നതിനനുസരിച്ചാണ് ദൈവത്തിന് ആദ്യം ആ പാറയിലൊരു അല്ലെങ്കിൽ ആ തിരച്ചിലൊരു ചെറിയൊരു ചീന്തൽ വന്നപ്പോഴാ ആദ്യമായിട്ട് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചപ്പോഴാ ആ പാറയിലൊരു ചെറിയൊരു പാറയിലൊരു ചെറിയ പൊട്ടൽ വീണു അല്ലെങ്കിൽ തിരച്ചിലൊരു ചെറിയൊരു സ്റ്റിച്ച് വിട്ടു എന്ന് പറയാം. പരിശുദ്ധാത്മാവിന് നമ്മളുടെ അതുവരെ മരിച്ചിരുന്ന ആത്മാവിലേക്ക് വന്ന് നമുക്കൊരു വീണ്ടും ജനനം തരാനൊത്തു എന്ന് പറയാം. എന്നാൽ അതുകൊണ്ട് നിർത്തിയില്ല, ഈ പാറ വീണ്ടും വീണ്ടും എല്ലാം പൊളിച്ച് പൊളിച്ച് എല്ലാം മാറ്റിയെടുക്കണം. സ്വയതമാകുന്ന പാറ യേശുവിന്റെ ജീവിതത്തിൽ സമ്പൂർണ്ണമായിട്ട് അത് തകർക്കപ്പെട്ടു. എന്റെ ഹിതമല്ല പിതാവിന്റെ ഹിതം എന്ന് പറഞ്ഞതും കർത്താവിന്റെ ജീവിതത്തിലും അതിന്റെ അവസാന സ്റ്റിച്ചും ഇങ്ങനെ ഫിനിഷ്ഡ് ആവുന്ന കർത്താവിന്റെ മരണത്തെങ്കിൽ അതുപോലെ അജീവനാന്ത ഒരു നുറുക്കപ്പെടലായിരുന്നു യേശുവിന്റെ ജീവിതം. ആ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ കാണുമ്പോൾ നമ്മളുടെ ജീവിതം നമ്മൾ ആ ഒരു സ്വർഗീയ കാഴ്ചപ്പാടിലൂടെ കാണുമ്പോൾ കർത്താവിന്റെ ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് തകർത്തിട്ട് ദൈവം സാഡിസ്റ്റിക് ആയിട്ട് ഇവനെ ഒന്ന് തകർക്കണം അങ്ങനെയുള്ള ആ ഒരു തകർക്കല്ലേ. പക്ഷെ ദൈവം നമ്മളുടെ ആത്മാവിനെയോ ദേഹിയോ ദേഹത്തെയോ ഒന്നും തകർക്കണ്ട. ദൈവത്തിന് എന്താ തകർക്കണ്ടേ? ഈ ആത്മാവിനെയും ദേഹിയും വേർതിരിക്കുന്ന ഒരു തിരശീലയുണ്ട്, ആ സ്വയജീവനെ അതിനെ തിരുത്ത അതിനെ ആണ് തകർക്കേണ്ടത്. ആത്മാവും ദേഹിയും ദേഹവും ഒക്കെ അതിന്യമായിട്ട് കാക്കപ്പെടണം. നമ്മൾ ഒന്ന് ദശനോണർ 5:23 കഴിഞ്ഞ 12 ആഴ്ച മുമ്പ് നമ്മൾ കണ്ടു നമ്മളുടെ ദേഹിയിലുള്ള ദൈവം തന്നിട്ടുള്ള കഴിവുകൾ താലന്തുകൾ അതൊന്നും തകർക്കപ്പെടേണ്ട. നമ്മുടെ ദേഹത്തിൽ ദൈവം തന്നിട്ടുള്ള ആരോഗ്യം, പക്ഷെ ദൈവം തകർക്കാൻ വേണ്ടി ചിലപ്പം നമ്മളെ ദേഹിയിലും ദേഹത്തിലും ഒക്കെ ചെറിയ ചില അടികളും കാര്യങ്ങളും ഒക്കെ തരും. അങ്ങനെയെങ്കിലും നമ്മുടെ സ്വയഹിതം തകർക്കപ്പെടാനായിട്ട്, അതായത് ചിലപ്പം ദേഹത്തിലുള്ള ഒരു അസുഖമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്നൊരു യുനോ നമ്മളുടെ ദേഹീനെയും ബാധിക്കുന്ന തരത്തിൽ നമ്മളുടെ ചിന്തകളെ വാക്ക് യുനോ തീരുമാനങ്ങളൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ളൊക്കെ എന്തെങ്കിലും ചില ലിമിറ്റേഷൻസ് ആയിരിക്കും. അപ്പൊ അതിലൂടെയൊക്കെ ദൈവം ആത്യന്തികമായിട്ട് ആഗ്രഹിക്കുന്നത് എന്താ? നമ്മളുടെ ഈ സ്വയജീവനാകുന്ന ആ തിരശീല, ആ ജഡമാകുന്ന തിരശീല, ആ പാറ പിളർക്കപ്പെടണം. അപ്പൊ പിളർക്കപ്പെടുന്നതിനനുസരിച്ചാണ് ദൈവത്തിന് ജീവൻ തരാൻ വെക്കുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ജീവൻ തന്നു, ഇനിയിപ്പോ കർത്താവിന് എന്ത് തരണം? സമർത്ഥമായ ജീവൻ തരണം. മത്ത യോഹന്നാൻ 10:10 സമർത്ഥമായ ജീവൻ തരണം. അപ്പൊ ഈ സമർത്ഥമായ ജീവൻ തരണമെങ്കിൽ ദൈവം എന്തൊക്കെ തരത്തിലാണ് ഈ പാറയെ പിളർക്കാൻ നോക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന് പല പല പ്രതിസന്ധികള്. ഇപ്പൊ നമ്മൾ തിരുത്തലിനെ കുറിച്ച് കേട്ടു, എന്നാൽ ദൈവം ഉപയോഗിക്കുന്ന പല മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് പല പല പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില സാഹചര്യങ്ങൾ, അതായത് ചില നമുക്ക് ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, കുടുംബത്തിലെ ചില പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ ചില രോഗാവസ്ഥകളായിരിക്കാം, ചില ജോലിയിലുള്ള ചില പ്രശ്നങ്ങൾ, അങ്ങനെ ചില നമുക്ക് ഇഷ്ടമില്ലാത്ത ചില സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മളെ നമ്മുടെ ഈ സ്വയബലത്തെ ഒന്ന് തകർക്കാൻ നോക്കും. അപ്പം അതുപോലെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ കർത്താവിന് കരങ്ങളിലെ താണിരുന്ന കർത്താവിന്റെ കരങ്ങളിൽ അവിടെ ആ സാഹചര്യങ്ങളും വ്യക്തികളും ഒക്കെ കർത്താവിന്റെ ബലമുള്ള കരമാണെന്ന് കണ്ട് 1 പത്രോസ് 5:5-6 പറയുന്നത് പോലെ നമ്മളെ ബലമുള്ള കരത്തിന് കീഴിൽ അങ്ങ് താണിരിക്കുവാണെങ്കിൽ അവൻ നമ്മെ ഉയർത്തും, ആത്മാവിനെ അധികമായിട്ട് നൽകും. പിന്നെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില വ്യക്തികളായിരിക്കും. അപ്പൊ ഇഷ്ടമില്ലാത്ത ചില സാഹചര്യങ്ങൾ ഇഷ്ടമില്ലാത്ത ചില വ്യക്തികളിലൂടെ ആയിരിക്കും, അതായത് ഇഷ്ടമില്ലാത്ത ചില നമുക്ക് വ്യക്തികളെ നമുക്ക് അവരോട് വെറുപ്പ് കാണത്തില്ല, പക്ഷെ ചില വ്യക്തികളുടെ പെരുമാറ്റവും അവർ എന്നാലും എന്നെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഈ ചില ബന്ധുക്കളായിരിക്കാം, ചില സുഹൃത്തുക്കളായിരിക്കാം, ചിലപ്പോൾ സഹോദരങ്ങൾ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ പലവിധത്തിലുള്ള ഒരു ഇതിലൂടെ നമുക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ചില പെരുമാറ്റങ്ങൾ ചിലരിൽ നിന്ന് നമുക്ക് വരുമ്പോൾ അത് നമ്മളുടെ ഈ അവിടെയും നമ്മളെ താഴ്ത്തി കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവ് ആത്മാവിൽ ബലം പ്രാപിക്കാനാണ്. പിന്നെ ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതുപോലെയൊക്കെയുള്ള കറക്ഷൻസ്. അത് ഒരു ദൈവികമായിട്ടുള്ള ഒരു ആത്മീയ അധികാരമുള്ള സഹോദരങ്ങളിലൂടെ ദൈവം നമുക്ക് തരുന്ന പല കറക്ഷൻസ്. പിന്നെ വേറൊരു മെത്തേഡാണ് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകുന്ന ചില ഫെയിലിയേഴ്സ്. ചിലപ്പോൾ ആത്മീയമായിട്ട് തന്നെ നമ്മൾ ചിലപ്പോൾ പല വിധമായിട്ട് പാപത്തിൽ വീണു പോകുന്നു, അല്ലെങ്കിൽ പല പല വീഴ്ചകൾ നമുക്ക് ഉണ്ടാകുന്നു. അതിലൂടെ ആ വീഴ്ചകളിലൂടെ വീണ് വീണ് വീണെങ്കിൽ നമ്മളൊന്ന് തകർക്കപ്പെടാനായിട്ട് ദൈവത്തിന് അതൊരിക്കലും ഇഷ്ടമില്ലാത്ത കാര്യമാണ് നമ്മൾ പാപത്തിൽ വീഴുന്നെങ്കിലും നമ്മളെ നീകളെ എങ്ങനെയെങ്കിലും ഒന്ന് തകർക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മളങ്ങ് വീഴാൻ കർത്താവ് ചിലപ്പോൾ നമ്മൾ കോപത്തിലോ മോഹത്തിലോ ഒക്കെ അങ്ങ് വീണു പോകാൻ അങ്ങ് കർത്താവ് അങ്ങനെ അങ്ങ് അതിലെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒരു മനസ്താപം തോന്നി നമ്മൾ യഥാർത്ഥത്തിൽ അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലേ എന്ന് പറയുന്ന രീതിയിൽ. അപ്പൊ അങ്ങനെ ദൈവം ഉപയോഗിക്കുന്ന പല മെത്തേഡ്സ് ഉണ്ട്. അതുപോലെ അതിലൊരു മെത്തേഡ് അതിലുള്ള വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ആത്മീയ അധികാരത്തിലുള്ള ആത്മീയ അധികാരമുള്ള സഹോദരങ്ങളിലൂടെ ദൈവം നമുക്ക് തരുന്ന ചില തിരുത്തലുകൾ. അപ്പൊ അത് തിരുത്തുമ്പോൾ അത് എന്തിനു വേണ്ടിയാ? എന്റെ ജീവന് വേണ്ടിയാണ്. അത് ചിലപ്പം ചിലപ്പോൾ സ്ട്രോങ് ആയിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ
എന്നിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാന്റെ കർത്താവ് ഇവിടെ പറയുന്നേ. മത്തായി 11:6 ആറാമത്തെ വാക്യം ഒന്ന് വായിക്കുവാണെങ്കിൽ, ഞാൻ ആ ജീവന് വേണ്ടിയാ കർത്താവ് നമുക്ക് ജീവൻ അധികം തരാൻ വേണ്ടിയാണ് തിരുത്തൽ എന്നുള്ള ഒന്ന് രണ്ട് വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചുകൊണ്ട് നമുക്ക് പിന്നെ ബാക്കി സൗകര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കേൾക്കാം. മത്തായി 11:6 നോക്കുവാണെങ്കിൽ അവിടെ നമ്മൾ വായിക്കുന്നത് എന്താ, എന്നാൽ ഇതിൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് ഒരുപക്ഷെ ചില സാഹചര്യങ്ങളിലൂടെ ചില വ്യക്തികളിലൂടെ ചിലപ്പോൾ ആത്മീയമായിട്ടുള്ള അധികാരങ്ങളിലൂടെ ഒക്കെ ചില പരാജയങ്ങളിലൂടെയൊക്കെ ദൈവം നമ്മളെ തിരുത്തനാകും. അവിടെ നമ്മൾ കർത്താവിൽ ഒഫൻഡഡ് ആയി പോകാതെ, അവിടെ യോഹനൻ സ്നാപകൻ ഇടറിപ്പോയ ആ ഒരു സമയമാണ് നമ്മളവിടെ കാണുന്നത്. പാരാഗ്രഹത്തിലായി തന്നെയാണോ മെസ്സിഹ എന്ന് ചോദിച്ചുകൊണ്ട് യോഹനനെ പ്രശംസിച്ചുകൊണ്ട് പിന്നെ കർത്താവ് പറയുന്നുണ്ട്, എന്നാൽ ബ്ലസ്ഡ് ഈസ് വൺ ഹു ഡസ് നോട്ട് ടേക്ക് ഓഫൻസ് അറ്റ് മീ. നമ്മൾ സദൃശ്യവാക്യം നോക്കുവാണെങ്കിൽ സദൃശ്യവാക്യം മൊത്തവും ഈ ഒരു റിപ്രൂഫ്, ഞാൻ ഇന്ന് ആ റിപ്രൂഫ് എന്നുള്ള വാക്ക് സദൃശ്യവാക്യത്തിൽ അത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ 15 തവണ റിപ്രൂഫ് എന്നും പിന്നെ ഒരു എത്രയോ തവണ കറക്ഷൻ എന്നുള്ള വാക്കൊക്കെ ഈ സദൃശ്യവാക്യത്തിൽ 4 തവണ കറക്ഷൻ എന്നുള്ള കറക്റ്റ് എന്നുള്ള വാക്ക് 4 തവണയും പിന്നെ റിപ്രൂഫ് എന്നുള്ള വാക്ക് 15 തവണയൊക്കെ ഈ സദൃശ്യവാക്യത്തിൽ തന്നെ ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഒരു വാക്യം പ്രധാനമായിട്ട് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അത് എന്നെ ഒത്തിരി വർഷങ്ങളായിട്ട് എന്നെ ടച്ച് ചെയ്തിട്ടുള്ള വാക്യം, അതും ഞാൻ ആദ്യമായിട്ട് അത് ശ്രദ്ധിക്കുന്ന സാങ്ക്വയറി എന്ന സദൃശ്യവാക്യം 1:23 വാക്യം. നമ്മൾ ഇതുവരെ അത് അതുപോലെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വളരെ നല്ലൊരു വാക്യം. മലയാളം പരിഭാഷയിൽ ചെറിയൊരു പെശകും പറ്റിയിട്ടുണ്ട് അതിൽ. ഇങ്ങനെ സദൃശ്യവാക്യം 1:23 എന്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവിൻ, ടേൺ ടു മൈ റിപ്രൂഫ്. കർത്താവിന്റെ ശാസന അത് പല വ്യക്തികളിലൂടെയോ സാഹചര്യങ്ങളിലൂടെയോ മുതിർന്ന സൗകര്യങ്ങളിലൂടെയൊക്കെ വരുമ്പോൾ, ഇവർ ചിലപ്പോൾ നമ്മുടെ അപ്പനമ്മമാരിലൂടെ ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഭർത്താവിലൂടെ ഭാര്യയിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ സൗകര്യങ്ങളിലൂടെയൊക്കെ ഒരു ചെറിയൊരു തിരുത്തലിന്റെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ, അല്ല വേറെ അങ്ങനല്ല ഇത് ഇങ്ങനല്ലേ കുറച്ചുകൂടെ എന്നുള്ള പറയുമ്പോൾ, എന്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവിൻ, ഞാൻ എൻ്റെ മനസ്സല്ല ആത്മാവെന്ന് അവിടെ റൂഹാന്നുള്ള ഇബ്രാഹിം പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. റൂഹാന്ന് വെച്ചാൽ ആത്മാവ്, മനസ്സെന്നുള്ള തെറ്റായ പരിഭാഷയാണ്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ആത്മാവ് അപ്പം ഒരുപക്ഷെ പരിഭാഷക്കാർ ചോദിച്ചു എന്റെ ആത്മാവ് പൊഴിച്ചു നൽകുന്ന പറഞ്ഞു കഴിഞ്ഞിപ്പം മലയാളികൾ എന്ത് വിചാരിക്കുന്ന ചോദിച്ചാൽ അവരങ്ങ് മനസ്സലിഞ്ഞ് അങ്ങ് മനസ്സെന്ന് ആത്മാവ് മനസ്സല്ല, മനസ്സൊന്നും പൊഴിച്ചു നൽകത്തില്ല. മറിച്ച് എന്താ, ആത്മാവ് നിങ്ങൾക്ക് പൊഴിച്ചു നൽകും. ഐ വിൽ പോർ ഔട്ട് മൈ സ്പിരിറ്റ് ഓൺ യു. ഓ, ദൈവം പറയുവാണ്, ഐ വിൽ പോർ ഔട്ട് മൈ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ, വെൻ വി സറണ്ടർ ourselves to his reproof, അവിടുത്തെ ശാസനകളുടെ ആ പത്രോസിന്റെ ഉദാഹരണം നമ്മൾ കേട്ടു. സാത്താനെ എന്നെ വിട്ടുപോകുന്ന് പറയുമ്പോ എന്താ പത്രോസ് പറയുന്നേ, ആ നിത്യജീവന്റെ മൊഴികൾ. പത്രോസിന് ഒരു കുഴപ്പമുണ്ടത് ബാക്കിയുള്ള ചിലപ്പോ ഉദാസ് ചോദിച്ചാണ് ഇവന് എന്തോ ചെറിയ എന്തോ ഒരു കുഴപ്പമുണ്ട്, സൈക്യദർശനെ കൊണ്ട് കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഇവന്റെ സാത്താനെ എന്ന് വിളിക്കുമ്പോൾ ഇവൻ എന്താ വിളിക്കുന്നത്, നിത്യജീവന്റെ മൊഴികൾ. അതുപോലെ ചോദിച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തിരുത്തൽ വരുമ്പോഴും അത് ജസ്റ്റ് ഗിവ് മീ മോർ ലൈഫ്, നിത്യജീവന്റെ മൊഴികളായത് എന്നെ തിരുത്തിയത് ശരിയാണ് കർത്താവ്. എന്റെ ആ നീളത്തെയാണ്, എന്റെ ആ സെൽഫിനെയാണ് അങ്ങ് തൊട്ടത്. ഒന്ന് കർത്താവ്, ഈ ഒരു സാഹചര്യത്തിനായിട്ട്, ഈ ഒരു രോഗത്തിനായിട്ട്, ഈ ഒരു പ്രശ്നത്തിനായിട്ട്, ഈ ഒരു വ്യക്തി എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ചിലപ്പോൾ നമ്മുടെ ഇൻലോസ് ആയിരിക്കും, അമ്മായി അമ്മ മരുമകള്, അല്ലെങ്കിൽ ചില ഇനോ ചില കൊളീഗ്സ് ആയിരിക്കും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോ ചില അയൽവാസികളോ. അങ്ങനെ അങ്ങനെ ഒരാളെ എന്റെ ജീവിതത്തിൽ വെച്ചിരിക്കുന്നുണ്ട്. നന്ദി. പൗലോസിന്റെ ജഡത്തിൽ ഒരു ശൂലം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ പൗലോസിന്റെ ആ ഒരു കണ്ണ് ദിനത്തെ കുറിച്ചായിരിക്കും, ഒരുപക്ഷെ അതുപോലെ എപ്പോഴും അതുപോലെ ഇനോ എതിർത്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള, അപ്പൊ ആ ഐ വിൽ പോർ ഔട്ട് മൈ സ്പിരിറ്റ് ഓൺ യു, എന്റെ ആത്മാവ് നിങ്ങൾക്ക് പൊഴിച്ചു തരും, എന്റെ വചനങ്ങൾ നിങ്ങളെ അറിയൂ. അതിൽ കൂടുതൽ എന്താ എന്റെ വേണ്ടത്, ഐ വിൽ മേക്ക് മൈ വേർഡ്സ് നോൺ ടു യു. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ ആ ജഡമാകുന്ന തിരശ്ശീല അവിടെ ആ കർത്താവിന്റെ വചനമാകുന്ന വാളെന്ന റിപ്രൂഫിന് നമ്മൾ കീഴടക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ചുറ്റികയുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ പാറ നമ്മൾ കീഴ്പ്പെടുത്തുമ്പോൾ പാറ പൊട്ടുന്നു. പാറ പൊട്ടുമ്പോൾ എന്താ വരുന്നത്, നിത്യജീവന്റെ നദികൾ, ജീവജലത്തിന്റെ നദികൾ ആ പാറ പൊട്ടുമ്പോൾ ഒഴുകുന്നത് നമ്മൾ അതാ നമ്മൾ വായിക്കുന്നത്. അതായത് ഈ ഈ യോഹന 4 അധ്യായം ഞങ്ങളവിടെ, ഇപ്പൊ നമ്മൾ യോഹന 13 അപ്പൊ പണ്ട് കരുതാപ്പള്ളിയിൽ 15 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും, 1-2 വർഷം മുമ്പ് യോഹന 4 അധ്യായം. നമ്മൾ ഈ ഉന്തുവണ്ടി വളരെ സ്ലോ ആയിട്ട് പോകുന്നുണ്ട്, 4 അധ്യായം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് 1-2 വർഷമായിരുന്നു. യോഹന 4 അധ്യായത്തിൽ അവിടെ ശമര്യക്കാരെ സ്ത്രീയോട് നിത്യജീവന്റെ ഉറവയായിട്ട് പൊങ്ങി വരും എന്ന് പറഞ്ഞാൽ, അപ്പം ആ വചനം വായിക്കുമ്പോൾ എനിക്ക് എന്തോ സംതിങ് മോർ ഡീപ്പ് ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഈ സ്പ്രിങ് എങ്ങനെയാണ് സ്പ്രിങ് ഒക്കെ ഉരുവാകുന്നത് എന്നുള്ള കാര്യമൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്യാൻ നോക്കി. അപ്പോഴാണ് മനസ്സിലായി, സ്പ്രിങ്സ് അതായത് ഉറവുകൾ ഉത്ഭവിക്കണമെങ്കിൽ പാറകളുടെ, ആരെങ്കിലും ഉറങ്ങുന്നുണ്ടോ, ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ പാറകള് ഇങ്ങനെ പാറകളുടെ പിളർപ്പിൽ നിന്നാണ് ഈ സ്പ്രിങ്സ് ഉറവുകളായിട്ട് ഇതിങ്ങനെ ഇങ്ങനെ. അപ്പൊ പാറകള് കുറച്ച് കഴിയുമ്പോൾ ഈ പാറകളങ്ങ് ചേർന്ന് പോയാൽ ഉറവയൊക്കെ നിൽക്കും എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ആത്മീയമായിട്ട് ചിലപ്പോൾ നമ്മളങ്ങ്
ജഡ പറയുന്നാളും നുറുക്കപ്പെട്ടിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളതിനെ കഠിനപ്പെടുത്തുമ്പോൾ നമ്മളിലെ പിന്നെ ഈ ജീവന്റെ നദികളൊന്നും ഒഴുകുന്നില്ല. എന്നാൽ ഈ പാറകൾ കൂടുതൽ പിളർക്കപ്പെടുന്നതിനനുസരിച്ച് നല്ല ആ പാറയുടെ പിളർപ്പ് ആകുമ്പോഴത്തേക്കും കർത്താവിന്റെ ചങ്കിലെ പിളർപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു കർത്താവ് യുഗങ്ങളുടെ പാറയിലെ പിളർപ്പ് അവിടെ രക്തവും വെള്ളവും ഒഴുകിയെന്ന് പറയുന്നത് അതിന്റെ ആത്മീയർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ഒരു കർത്താവിന്റെ രക്തം നമ്മളെ കഴുകാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ നദി ആ ഒരു വചനത്തിന്റെ ആത്മാവിന്റെ വചനത്തിന്റെ ആത്മാവിന്റെ അഭിഷേകമുള്ള വചനത്തിന്റെ നദി കർത്താവിലൂടെ ഒഴുകിയ ഒരു കാര്യം അവിടെ നമ്മൾ കാണുന്നത്. അപ്പം നമ്മളിലും ഈ ഒരു യഥാർത്ഥത്തിൽ ഇങ്ങനെ കർത്താവിന് നമ്മുടെ കർത്താവിന് ആത്മാവിനെ നമുക്ക് പൊഴിച്ചു തരാനും ഐ വിൽ പോർ ഔട്ട് അത് ഒഴുക്കി തരാനും അത് ഇനോ അതൊരു നദി പോലെ അതൊരു വെള്ളച്ചാട്ടം പോലെ ആകാനും നമുക്ക് ആ യഥാർത്ഥത്തിൽ വചനത്തിന്റെ വെളിപ്പാട് വചനം നമുക്ക് യഥാർത്ഥത്തിൽ അനുഭവമായിട്ട് മാറാനും നമ്മള് ഈ ഒരു റിപ്രൂഫിന് നമ്മള് താഴ്ത്തി കൊടുക്കുമ്പോഴ അപ്പഴാ ഈ പാറ എത്രയധികം പിളർക്കപ്പെടുന്നു. അപ്പൊ ഈ അതുപോലെ പാറകൾ അങ്ങനെ അങ്ങ് പിളർക്കപ്പെടുവാണെങ്കിൽ ഈ അരുവികള് ഒരു എന്താ പറയുന്നേ അതൊരു സ്പ്രിംഗ് ആയിട്ട് നിൽക്കത്തില്ല, പിന്നെ അതിന് നദികളാവും, അത് പിന്നെ അനേക നദികളാവും. അതാണ് കർത്താവ് പറയുന്നത് എന്താ യോഹന്നാൻ 7:37 എന്നിൽ വിശ്വസിക്കുന്നതിനുള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ കർത്താവ് പറയുമ്പോൾ കർത്താവിന്റെ ഉള്ളിൽ നിന്ന് ഓൾറെഡി ഒഴുകിക്കൊണ്ടിരിക്കുക. കർത്താവിന്റെ സ്വഹിതമാകുന്ന പാറ എത്രയോ പിളർക്കപ്പെട്ട കർത്താവിൽ നിന്ന് ആ ജീവന്റെ നദികൾ ഒഴുകിയത് നമ്മളുടെ ജീവിതത്തിലും ആ ഒരു ഇനോ കർത്താവിന്റെ ആത്മാവ് അധികമായിട്ട് പകരപ്പെടുവാനായിട്ട് അതുപോലെ ഒരു വാക്യം നമ്മൾ സങ്കീർത്തനത്തിൽ കാണുന്നുണ്ട്. സങ്കീർത്തനം നമ്മളെല്ലാവരും മലയാളികൾ എസ്പെഷ്യലി തലയിൽ എണ്ണ തേക്കുന്നവരല്ല, തലയിലെ എണ്ണ എന്താണ് നമുക്ക് തലയിലെ എണ്ണ എന്നുള്ള കാര്യം, വെളിച്ചെണ്ണയാണോ നല്ലെണ്ണയാണോ എന്നുള്ള കാര്യം നമ്മൾ 141 സങ്കീർത്തനം ഓർക്കാൻ എളുപ്പം. 131 സങ്കീർത്തനം അമ്മയുടെ മാർവിൽ ഉറങ്ങുന്ന കുഞ്ഞിനെ പോലെ എന്നാണ്. അപ്പൊ 141 അപ്പൊ 141 സങ്കീർത്തനത്തിന്റെ 5 വാക്യത്തിൽ നമ്മൾ എങ്ങനെ തലയിൽ എണ്ണ തേക്കേണ്ടത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. എന്താ പറയുക, നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ, അവൻ എന്നെ ശാസിക്കുന്നത് തലയ്ക്ക് എണ്ണ, എന്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ, ഇനി അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എന്റെ പ്രാർത്ഥനയുള്ളൂ എന്നുള്ളൊരു കാര്യം പറയുന്നത്. എന്റെ റൈച്ചസ് യഥാർത്ഥത്തില് പ്രധാന നീതിയുള്ള ഒരു നീതിമാനായിട്ടുള്ള ഒരു സഹോദരൻ, നമ്മുടെ ആത്മീയ അധികാരമുള്ള ആത്മീയ നമുക്ക് ഉത്തരവാദിത്വമുള്ള ഒരു അങ്ങനെയുള്ളൊരു സഹോദരൻ നമ്മളെ സ്മൈറ്റ് ചെയ്യുമ്പോൾ അത് ഇൻ കൈൻഡ്നെസ്, ലെറ്റ് ദ റൈച്ചസ് സ്മൈറ്റ് മീ ഇൻ കൈൻഡ്നെസ്. ദർശനത്തിൽ ഭയങ്കര ആയിട്ടായിരിക്കും അടിക്കുന്നത്, പക്ഷെ എങ്കിലും ഇപ്പൊ തന്നെ ചിലപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ അതുപോലെ ഒരു നിവൃത്തിയിലേക്ക് നല്ല അടി കൊടുക്കും, ഇന്നലെ പ്രാർത്ഥനാ ബിബിക്ക് നല്ല അടി കൊടുക്കേണ്ടതെന്ന്. പക്ഷെ എങ്കിലും എന്താ അത് നമുക്കറിയാം, അച്ഛൻ്റെ അമ്മയുടെ ഹൃദയം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ശരിക്കും ആ റെബല്യൻ അതിനെയാണ് നമ്മൾ അടിക്കുന്നത്, അല്ലാതെ ആ കൊച്ചിനെ അല്ല അടിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ റോഡ് ഓഫ് ഡിസിപ്ലിൻ വെച്ച് അതിന്റെ ആ ഇനോ പിന്നെ അതിന്റെ ഫുളിഷ്നെസ്സിനെ ഇളക്കി എടുത്തു കളയുക നമ്മൾ ചെയ്യുന്നത്. സദൃശവാക്യം 22:15 നമ്മളത് വായിക്കുന്നുണ്ട്. ഇവിടെ ഒരു വിരല് വെച്ചുകൊണ്ട് സദൃശവാക്യം 22:15 എന്ന് വായിക്കുവാണെങ്കിൽ എന്താ നമ്മൾ വായിക്കുന്നത്, ബാലന്റെ ഹൃദയത്തോട് പോഷത്വം പറ്റിയിരിക്കുന്നു, ശിക്ഷയ്ക്കുള്ള വടി അതിനെ അവനിൽ നിന്ന് അകറ്റിക്കളയും, റോഡ് ഓഫ് ഡിസിപ്ലിൻ റിമൂവ് ഇറ്റ് ഫാർ ഫ്രം ഹിം. അതായത് ഹൃദയത്തില് ഈ റിബലിൻ ഇങ്ങനെ ഇരിക്കുവാണ്. ഈ വിക്ടോറിയ എക്സാമ്പിൾ ഈ എന്താ പറയുക, വടിയൊക്കെ വെച്ച് നമ്മൾ തോണ്ടിക്കളയുന്നുണ്ടെങ്കിൽ ഈ വടി വെച്ചടിക്കുമ്പോൾ ഹൃദയത്തിലുള്ള ഇവിടെ പുറയിലൊരു അല്ലെങ്കിൽ കാലിന് കീഴിൽ ഒരു അടി കൊടുക്കുമ്പോൾ ഹൃദയത്തിലുള്ള ഈ ഫുളിഷ്നെസ് ഒക്കെ അങ്ങ് പോകാൻ അവരുടെ ജഡത്തിൽ, ഹൃദയത്തിലുള്ള എന്ന് പറയുമ്പോൾ അവരുടെ ആ ഹൃദയത്തോട് പറ്റിയാണ് ജഡമിരിക്കുന്നത്. ഹൃദയം എന്ന് പറഞ്ഞാൽ ആത്മാവ്, ആ അതിന് ആ ജഡത്തിലുള്ള റിബല്യനൊക്കെ ഒന്ന് അവിടെ നിന്ന് ഉടയാൻ വേണ്ടി എന്ന് പറയുന്ന പോലെ കർത്താവ് നമ്മളെ അടിക്കുന്നു. അവൻ എന്നെ അടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു, നമ്മള് നമ്മളെ പാട്ടിലെ ദുഃഖത്തിന്റെ പാനപാത്രമുള്ള പാട്ട് പാടുന്ന പോലെ. അപ്പൊ അത് നീതിമാൻ എന്നെ അടിക്കുന്നത് ദയോട, യഥാർത്ഥത്തിൽ നീതി ഉള്ളവനാണെങ്കിൽ അവൻ ദയോട, കർത്താവിന് നീതി ഉള്ളവനാണെങ്കിൽ അവൻ എന്നെ ശാസിക്കുന്നത് അത് തലയ്ക്ക് എണ്ണ എന്ന് പറയുമ്പോൾ അന്ന് രാജാക്കന്മാരെയൊക്കെ അഭിഷേകം ചെയ്ത് ഇങ്ങനെ പ്രീസ്റ്റിനെയൊക്കെ അഭിഷേകം തലയിൽ എണ്ണ ഒഴിച്ച, അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളുടെ ആത്മീയമായിട്ട് നമ്മുടെ തലയില് എണ്ണ ഒഴിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കണമെങ്കിൽ ഈ ഒരു ദൈവത്തിന്റെ തിരുത്തലുകൾ ചിലപ്പോൾ ദൈവം ചില മനുഷ്യരിലൂടെ ആയിരിക്കും, ചിലപ്പോൾ അൺബിലീവേഴ്സിലൂടെ തന്നെ നമ്മൾ തിരുത്തുക, നമ്മളുടെ ഈനോ ബോസിലൂടെ നമ്മുടെ കൊളീഗ്സിലൂടെ ഒക്കെ ചിലപ്പോൾ തിരുത്തൽ. അപ്പൊ അവിടെയും പബ്ലിക്കായിട്ടുള്ള ചില കറക്ഷൻസ് ചില ഇങ്ങനെ പല രീതിയിലും ദൈവം നമുക്ക് ഇഷ്ടമില്ലാത്ത ചില സാഹചര്യങ്ങൾ വ്യക്തികളും തിരുത്തലും അങ്ങനെയൊക്കെ വരുമ്പം അവിടെ നമ്മത്തിനെയൊക്കെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ അവിടെ ഒരു ജീവനുണ്ട്. കർത്താവ് അമ്മയ്ക്കും അപ്പനും കീഴടങ്ങി ഇരുന്നപ്പോൾ കർത്താവ് എന്തിലും മുതിർന്നു വന്നു. ലൂക്കോസ് 2 നമ്മൾ അവസാനം എന്താ വായിക്കുന്നത്, ലൂക്കോസ് 2:51 51-52 വാക്യങ്ങളുടെ കോറിലേഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ആൻഡ് എന്ന് പറഞ്ഞൊരു പദം ലൂക്കോസ് 2:52 ആൻഡ് എന്ന് പറയുന്ന ആ പദം കൈ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദമാണ്, ആൻഡ് ഓൾസോ. മലയാളം പരിഭാഷയിൽ അത് വിട്ടുപോയത്, അപ്പൊ ആൻഡ് അല്ലെങ്കിൽ
അത് മറ്റതിനോട് ചേർന്ന് വരുന്ന ഒരു കാര്യം. എന്താ മറ്റതിനോട് ചേർന്ന്? അപ്പൊ നമ്മൾ 52-ാമത്തെ വാക്യത്തിൽ യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ഓ, അത് യേശു ആയതുകൊണ്ട് അങ്ങ് മുതിർന്നു വന്നു, ഓട്ടോമാറ്റിക് ആയിട്ട് സ്പോണ്ടേനിയസ് സ്വഭാവം അങ്ങനെയല്ലേ. ആൻഡ് ഹി കെപ്റ്റ്, അപ്പൊ അതിന്റെ തൊട്ട് മുമ്പേ ഒരു കാര്യം ചെയ്തതുകൊണ്ട് കർത്താവ് മുതിർന്നു വന്നത്. ജ്ഞാനത്തിലും സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ് കർത്താവ് ടീനേജൊക്കെ 12 വയസ്സായ കാര്യമാണ് അതിന്റെ തൊട്ട് മുമ്പേ വായിക്കുന്നത്. 12 വയസ്സ് കഴിയുമ്പോഴേക്കും എസ്പെഷ്യലി ആൺപിള്ളേരൊക്കെ പെട്ടെന്നൊക്കെ നീളം വെക്കും, ഇരുന്ന് എഴുന്നേക്കുന്നവളൊക്കെ നീളം വെക്കുന്നു പറയും. അപ്പൊ ഓഫ്കോഴ്സ് കർത്താവ് അല്ലാതെ നീളം വെച്ച് കാണും, പക്ഷേ എന്നാ ആത്മീയമായിട്ട് നീളം വെച്ച്. അതാ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെ മനുഷ്യന്റെ കൃപയിലും മുതിർന്നതിന്റെ കാരണം 51-ാമത്തെ വാക്യത്തിൽ പിന്നെ അവൻ അവരോടുകൂടി ഇറങ്ങി. ഇറങ്ങി എന്ന് പറയുമ്പോൾ ഹി വെന്റ് ഡൗൺ, അത് അർത്ഥത്തിൽ ആക്ഷരികമായിട്ട് മാത്രമല്ല ആത്മീയമായിട്ട് കർത്താവ് അതുവരെയും മാതാപിതാക്കൾക്ക് സബ്മിറ്റ് പെർഫെക്റ്റ് സബ്മിഷൻ തന്നെയാണ്. അവിടെ ദേവാലയത്തിലായിരുന്നപ്പോഴും കർത്താവിന് ഒരു റിബലിയസ് ആറ്റിറ്റ്യൂഡ് ഇല്ലായിരുന്നു, എന്ന ദേവാലയത്തിൽ ആ ഒരു സമയത്തേക്ക് പിതാവ് ലീഡ് ചെയ്ത് കർത്താവ് അങ്ങനെ ചെയ്തു. എന്നാൽ ഹി കണ്ടിന്യൂഡ് ഇൻ സബ്ജക്ഷൻ, ഇനി അത് അവരോടുകൂടി ഇറങ്ങി നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങൾ എല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ആൻഡ് യേശുവോ ജ്ഞാനത്തിലും, അപ്പം ജ്ഞാനത്തിന്റെ ആത്മാവാര പരിശുദ്ധാത്മാവ്, നമ്മൾ യെശയ്യാവ് 11:2 അത് കാണുന്നുണ്ട്. നമ്മള് ഓരോ സാഹചര്യങ്ങളില് ഓരോ കാര്യങ്ങളിൽ നമ്മള് ആ ഒരു സമയത്ത് തന്നെ ഒരു വട്ടപ്പൂജയുമായിട്ട് സീറോ ആയിട്ട് താഴ്ത്തുമ്പോൾ അവിടെ മനുഷ്യരുടെ മുമ്പാകെ നമ്മുടെ ഒരു താഴ്മ അഭിനയിക്കുന്ന കാര്യമല്ല, ദൈവം മുമ്പാകെ നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് സീറോ ആയിട്ട് നമ്മൾ തന്നെ താഴ്ത്തുമ്പോൾ ആ ഒരു ജ്ഞാനത്തിന്റെ ആത്മാവാനുള്ള പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് നിറയും. അപ്പൊ നമ്മള് ആത്മീയമായിട്ട് വളർച്ച നമ്മൾ കൂടുതൽ എന്റെ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യത്തിൽ എനിക്ക് പറയാനൊക്കെ അതുപോലുള്ള ഒത്തിരി കറക്ഷൻസിലൂടെ ഡിസിപ്ലിനിലൂടെയൊക്കെ എന്റെ ഈ പാറയാകുന്ന സഹിതം കുറച്ചെങ്കിലും നുറക്കപ്പെടാൻ, കുറച്ചെങ്കിലും ഒരു ജീവിത നദികളുടെ ഒരു ആ ഒരു കാര്യം എന്റെ അത് ശരിക്കും അതൊരു അതൊരു ഇവൻ പണ്ടൊക്കെ സാങ്ക്വയറി ഇങ്ങനെ ഒരു സബ്മിഷൻ ടു അതോറിറ്റിയിലൂടെയാണ് ദൈവം നമ്മളെ നുറുക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ വേറെ എന്തൊക്കെ പറയാൻ പറ്റത്തില്ല എന്നൊക്കെ നമുക്കൊരു ചോദ്യം. ദൈവം തന്നെ എന്നെ നടത്തിയ പല സാഹചര്യങ്ങളിലൂടെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു യൂനോ അതിലൂടെ നമ്മളുടെ നമുക്ക് എവിടെയാണ് എവിടെ അടിച്ചാലേ നമ്മള് മുറുകുന്നെന്നുള്ള കാര്യം കർത്താവിനെ അറിയാം. കർത്താവിനെ എവിടെ ഇൻസൈ ചിലത് ഉണ്ടല്ലോ, ഈ പാറയൊക്കെ എവിടെ തട്ടിയാൽ എവിടെ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന കിണറ്, എവിടെ പാറയെ അടിച്ചാലേ പൊട്ടുമെന്ന് ഈ എന്റെ മേസ്തിരിമാർക്കൊക്കെ അറിയാന്ന് പറഞ്ഞത് പോലെ കർത്താവാണ് ഏറ്റവും വലിയ ശില്പി. കർത്താവിനെ അറിയാം എവിടെ അടിച്ചാൽ ഈ പാറ കുറച്ചുകൂടെ നന്നായിട്ട് തുടങ്ങി. അപ്പൊ കർത്താവ് മോശയ്ക്ക് ഒരു അമ്മായിയപ്പനെ കൊടുത്തു, പിന്നെ യാക്കോബിന് അമ്മായിയപ്പനെ കൊടുത്തു, ചിലർക്ക് ഇങ്ങനെ സൈബർ പറയുന്നത് അമ്മായിയപ്പൻമാർ ഹാസ് എ ഗുഡ് മിനിസ്ട്രി. ഇതുപോലെ എവിടെയൊക്കെയാണ് ചിലപ്പോ പല പലവിധ സാഹചര്യങ്ങളിലൂടെ പലവിധ ഇങ്ങനെ ഇപ്പം ഞങ്ങളുടെ മാരേജിന്റെ ആ എതിർപ്പും കാര്യങ്ങളൊക്കെ എല്ലാ ഇതിലും നമുക്ക് അതുപോലെ വേറെ പല പല വീട്ടിൽ നിന്നുള്ള എതിർപ്പുകളും ബാക്കി വേറെ പലവിധമായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ. പക്ഷേ എനിക്കത് ശരിക്കും പറഞ്ഞാൽ അത് അവരു ഒരു ഒരു ലെവലിൽ പെട്ടെന്ന് ഉടയുമ്പോൾ നമുക്കിതിന് ഭയങ്കര ഒരു ലിബേർട്ടി അനുഭവിക്കാനൊക്കെ, അത് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. ഒരു നുറുക്കം നുറുക്കം എന്ന് നമ്മള് ജോജ് പേർന്നൊക്കെ സാങ്കേന്നൊക്കെ പണ്ട് മുതലേ കേൾക്കുന്ന കാര്യങ്ങൾ, പക്ഷെ എന്റെ ജീവിതത്തിൽ അത് കുറച്ചൊരു യാഥാർത്ഥ്യമായപ്പോ ഒരു വലിയൊരു വിടുതല്ല, നമ്മളൊരു ഭയങ്കര ലിബേർട്ടി. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഈ പക്ഷി ഇങ്ങനെ ഈ എന്താ പറയുക എന്റെ ചെങ്ങലെങ്ങ് വിട്ടുപോയി നമ്മളങ്ങ് പറക്കുന്നത് പോലെ. എന്നുവെച്ചാൽ പലപ്പോഴും നമ്മൾ തന്നെ ചില സാഹചര്യം അതിലൂടെ ദൈവം നമ്മളെ കടത്തിവിടുന്നത് എന്താ, നമ്മളെ കൂടുതൽ ഒന്ന് സ്വതന്ത്രമാക്കാൻ വേണ്ടിയാ. എന്നാ നമ്മുടെ ആരുടെയും പാറ ഇതുവരെയും പൂർണ്ണമായിട്ട് ഉടഞ്ഞിട്ടില്ല. കർത്താവിന്റെ ജീവിതത്തിൽ പോലും പാറ ആ അവസാന സ്റ്റിച്ച് വേർപെടുന്നത് തിരശ്ശീല പൂർണ്ണമായിട്ട് വേർപെടുത്ത ആ അവസാനം അവിടെ ആ കർത്താവ് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോഴ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതാവസാനം വരെ ഈ നുറുക്കമുണ്ട്. ദിവസവും ക്രൂശെടുത്ത് എനിക്ക് നിൽക്കണം എന്ന് പറയുമ്പോൾ ഈ ക്രൂശെടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ നുറുക്കുവാ, ഈ ജഡത്തിന്റെ നുറുക്കുവാ സംഭവിക്കുന്നത്. അത് അവസാന നിമിഷം വരെയും കർത്താവിന് വരവ് വരെ അല്ലെങ്കിൽ നമ്മുടെ മരണം വരെയും പല പല സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മളെ നുറുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാ നമ്മള് നമുക്ക് വേണമെങ്കിൽ നമ്മളെ തന്നെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് തലയില് ഈ കൊച്ചു പിള്ളേർ തലയിൽ എണ്ണയൊക്കെ ആക്കുമ്പോൾ എന്ന് പറയാം തല മാറ്റിക്കളയല്ലേ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഈ എന്റെ തല ആ തലയ്ക്ക് എണ്ണ തല നിരസിച്ച് അത് നിരസിച്ചുകൊണ്ട് നമുക്കൊരു റബില് നമുക്ക് പുറമേ ചിലപ്പോൾ അഭിനയിക്കാം. പക്ഷെ എന്നാ ഉള്ളാല് നമ്മളങ്ങ് കീഴടങ്ങുമ്പോൾ ഉള്ളാല് നമ്മളങ്ങ് സീറോ ആകുമ്പോൾ അവിടെ ഒരു സംതിങ് ഹാപ്പൻസ് ആക്ച്വലി. അത് നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും അവിടെ ഒരു നുറുക്കം. അപ്പൊ നമുക്കൊരു അധികമായിട്ട് ആ നുറുക്കത്തിന്റെ പാതയിലൂടെ നടന്ന ഒരു കർത്താവിനോടൊരു കൂട്ടാളിയാകുവാൻ, അവന്റെ കഷ്ടങ്ങളിൽ കൂട്ടാളിയാകുമ്പോൾ പുനരുദ്ധാനത്തിന്റെ ശക്തിയിലും കൂട്ടാളിയാകുന്നു എന്നൊക്കെ നമ്മൾ ഫിലിപ്പർ 3:10 വായിക്കുന്നത് പോലെ. അങ്ങനെ അധികം അഭിഷേകത്തിലേക്ക്, അധികം നിറവിലേക്ക്, അധികം ജീവനിലേക്ക് നമ്മൾ തന്നെ നമ്മളുടെ വ്യക്തി ജീവിതം, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ സഭ, നമ്മളത് നമ്മളിലൂടെ അനേകർക്ക് അത് യൂനോ അത് നമ്മൾ പറയുന്ന വാക്കുകൾ പിന്നെ മറ്റുള്ളവർക്കൊരു ജീവൻ കൊടുക്കുന്ന വാക്കുകളായിരിക്കും, വെറുതെ അറിവായിരിക്കത്തില്ല. എന്ന് വെച്ചാൽ അറിവെന്ന് പറഞ്ഞാൽ നമ്മളെ ദേഹീന്ന് വരുന്ന കാര്യങ്ങളാണ്. എന്നാ ആ അവിടെ ആ തിരശ്ശീല ചീന്തപ്പെടുമ്പോഴാണ് ആത്മാവിൽ നിന്ന് ജീവജലത്തിന്റെ നദിയായിട്ട് ഈ വചനം വരുത്തുള്ളൂ. അപ്പം നമ്മൾ പറയുന്ന ചെറിയ ചില വാക്കുകളായിരിക്കും അത് മറ്റുള്ളവർക്ക് ഒരു ജീവനായിട്ട്, ആശ്വാസമായിട്ട്, ഒരു ഉത്സാഹമായിട്ട്, കറക്ഷനായിട്ട്, അതൊരു
അതൊരു പിന്നെ പ്രോത്സാഹനമായിട്ടായി തീരുന്ന ഒരു കാര്യം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ ആ ശാസനയ്ക്ക് നമുക്ക് വഴി തല കൊടുക്കാം, നമുക്ക് തല തിരിച്ചു കൊടുക്കാം. കർത്താവെ, അവിടുന്ന് എന്റെ തലയിൽ എണ്ണ അഭിഷേകം ചെയ്യണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ ആത്മാവിനെ നമുക്ക് പൊഴിച്ചു തരട്ടെ, അവിടുത്തെ വചനത്തെ നമുക്ക് അറിയിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളിലും ആ നുറുക്കത്തിന്റെ പാതയിലൂടെ നടക്കുമ്പോൾ ആ നുറുക്കത്തിന്റെ ക്രൂശിന്റെ പാതയിലൂടെ നടന്ന ആ യേശു കർത്താവും നമ്മളുടെ കൂടെ കൂട്ടാളിയായിട്ടുണ്ട്. അത് നുറുക്കത്തിന്റെ പാതയാണ്, അത് ജീവന്റെ പാതയാണ്, അത് മരണത്തിന്റെ പാതയാണ്, എന്നാൽ അത് പുനരുത്ഥാനത്തിന്റെ പാതയാണ്. അപ്പൊ ആ ഒരു പാതയിലൂടെ നടക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെല്ലാം കർത്താവിന്റെ തിരുനാമത്തിന് മഹത്വത്തിനായിട്ടായി തീരട്ടെ. അതിനായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മളുടെ ജഡമാകുന്ന തിരശീല തല്ലുപോലുള്ള സ്വന്തഹിതം അവിടുത്തെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊണ്ട് നമ്മളെ തലതിരിച്ചതിക്കാതെ ഒരു എബോട്ടേൺ അടിച്ച് കർത്താവിലേക്ക് നമുക്ക് വരാം. കർത്താവെ, അവിടുന്ന് പറയുന്ന തിരുത്തലുകളുടെ ശബ്ദം പോലും പ്രയാസമുള്ള സാഹചര്യങ്ങളോ വ്യക്തികളോ കർത്താവെ അവിടുന്ന് തിരുത്തലുകളോ വീഴ്ചകളോ എന്തൊക്കെയാണെങ്കിലും കർത്താവെ അതെല്ലാം അവിടുത്തെ സ്നേഹത്തിന്റെ പ്രകാശനങ്ങളെന്ന് നമ്മൾ ഒരു പാട്ടിൽ പാടുന്നത് പോലെ കർത്താവെ അവിടുത്തെ സ്നേഹമാണല്ലോ. അവിടുന്ന് അപ്പനെ അടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു, അവൻ സ്നേഹിക്കുന്നവനെയാണല്ലോ ശാസിക്കുന്നത് തിരുത്തുന്നത്. കർത്താവെ, അവിടുന്ന് തരുന്ന ഒരു തിരുത്തലിന്റെ ശബ്ദങ്ങളെയും കർത്താവെ ആ ആട് ഇടയന്റെ ശബ്ദം കേൾക്കുന്നത് പോലെ ആ തിരുത്തലിന്റെ ശബ്ദത്തെ പല സാഹചര്യങ്ങളിലൂടെയും വ്യക്തികളിലൂടെയും ഒക്കെ കേൾപ്പാൻ ചെവിയുള്ളവരാകാൻ നമുക്ക് കർത്താവെ ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ രക്തത്താലെ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണേ, സ്നേഹത്താൽ നിറയ്ക്കണേ. അവിടുത്തെ ആത്മാവിനെ അധികം പൊഴിച്ചു നൽകാൻ തക്കവണ്ണം, അവിടുത്തെ വചനത്തിന്റെ വെളിപ്പാട് കിട്ടുവാൻ തക്കവണ്ണം കർത്താവെ ഒരു ശാസന പോലും പാഴാക്കി കളയാൻ ഇടയാകരുത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിലൂടെ ലഭിക്കേണ്ട ആ അഭിഷേകം ഞങ്ങൾക്ക് ലഭിക്കണം, ജീവൻ ഞങ്ങൾക്ക് ലഭിക്കണം. അത് കർത്താവെ ആ സാത്താനിൽ നിന്നുള്ള ആ ഒരു കർക്കശത്തിന്റെ വിളിയാണെങ്കിലും നിത്യജീവന്റെ മുടികളായിട്ട് കേൾപ്പാൻ കർത്താവെ ആത്മാവില് ട്യൂൺ ചെയ്യുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാർ സഭയായിട്ട് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനത്തിന് ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് ഞങ്ങളിതിനെ കീഴടക്കി തരുന്ന കർത്താവെ അത് ഞങ്ങളുടെ ജീവനായിട്ട് സമർത്ഥമായ ജീവനായിട്ടായി തീരും. അതേ കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അധികം ജീവനോടെ കർത്താവെ കടന്നു ചെല്ലുവാൻ ഞങ്ങളുടെ വീടുകളിലേക്ക് കടന്നു ചെല്ലുവാൻ ഞങ്ങളെ സഹായിക്കണം. ദേശത്തേക്ക് കടന്നു ചെല്ലുവാൻ സഹായിക്കണം. അധികം നുറുക്കമുള്ളവരായിട്ട്, അധികം ജീവനുള്ളവരായിട്ട്, അധികം ജഡത്തിന്റെ മരണം അനുഭവിക്കുന്നവരായിട്ട്, അധികം ആത്മാവിന്റെ പുനരുദ്ധാനത്തിന് ശക്തി അനുഭവിക്കുന്നവരായിട്ട് ഞങ്ങളെ ഒരു ഓരോരുത്തരെ ആക്കി തീർക്കണം കർത്താവെ. നന്ദി കർത്താവെ, നന്ദി.